ഹലോ ഗൈസ്, വെച്ചൻ വെച്ചക്കാരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്ന ഒരു ഫാമിലാണ് ചെമ്പേരി. അപ്പോൾ ഇവിടെ ചിക്കൻ്റെ കൊക്ക് മുറിക്കാനുണ്ട്. അപ്പോൾ അതിനെ വന്നാൽ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുന്ന ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ പുതിയ പെറ്റലായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നമുക്ക് വീട്ടിലേക്ക് പോയേക്കാം ഗൈസ്. ഈ ഫാമിലാണ് ഇവിടെ ഞാൻ കൊക്ക് ഡിബീക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതായത് കൊക്ക് മുറിക്കാൻ വേണ്ടിയാണ്. ഏകദേശം 2800 സംതിങ് കോഴി അങ്ങാട്ടുണ്ട്. ഇതിൻ്റെ ഡിബീക്ക് ചെയ്യണം. ഇപ്പോൾ മെഷീനൊക്കെ ഉണ്ട്, ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇതിപ്പോൾ ആദ്യം നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കണം. ഒരു ഭാഗത്ത് ഫുൾ കോഴിയും മറ്റേ ഭാഗത്ത് ഫുൾ ഓപ്പണായിട്ട്, കാരണം ഡിബീക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇടണം. ഇപ്പോൾ ഞാൻ ചെമ്പേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, കണ്ണൂർ ജില്ലയിൽ തന്നെ ചെമ്പേരി. അപ്പോൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ മെഷീൻ കാണിച്ചുതരാം ഡിബീക്ക് ചെയ്യുന്നതിൻ്റെ. ഇതാണ് ഡിബീക്ക് ചെയ്യുന്നതിൻ്റെ മെഷീൻ. 3000 സംതിങ് അങ്ങാണ്ടേ ഉള്ളൂ. ഈ ഭാഗത്ത് വെച്ചിട്ടാണ് കൊക്ക് നമ്മൾ കരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, ചൂട് കൂട്ടാനും കുറക്കാനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിബീക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഒരുമാതിരി പെട്ട പൊള്ളലൊക്കെ ഉണ്ടാവും, കൈക്ക് പൊക്കളെയൊക്കെ പൊങ്ങും. കാരണം നമ്മളത് ചൂട് നല്ല പോലെ നമ്മളെ കൈക്കറിയും. പിന്നെ ഡിബീക്ക് ചെയ്യുന്ന എന്തിനുകൊണ്ടാന്ന് വെച്ചാൽ, കോഴികളിൽ ഈ സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് കാനിബാലിസം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് കോഴി മറ്റേ വേറൊരു കോഴിയുടെ ബാക്കിൽ കൊത്തുക, അങ്ങനത്തെ പരിപാടി. അപ്പോൾ കൊത്ത് കഴിയാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഡിബീക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളടുക്ക ഒരു മെഷീൻ ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളൂ, ഇല്ലാത്തവർ കത്തി വെച്ച് ചൂടാക്കിയിട്ട് നാവ് കരിഞ്ഞു പോകാതെ ഡിബീക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഒരു 10 കോഴിയോ അങ്ങനെയൊക്കെ ഉള്ളവർ കത്തി ചൂടാക്കി ഗ്യാസ് മേൽ പഴുപ്പിച്ചിട്ടാണ് ചെയ്യുക. ഇതിപ്പോൾ നമ്മളിങ്ങനെ രണ്ട് ഭാഗമാക്കി എന്താണെന്ന് വെച്ചാൽ, ഇപ്പുറത്തെ ഭാഗത്ത് കോഴി ഇട്ടിട്ട് ഈ നമ്മളിപ്പോൾ ഈ വലയിട്ടതിൻ്റെ അകത്ത് കുറച്ച് കോഴീനെ കയറ്റും. അപ്പോൾ പിടിച്ചു കൊടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അപ്പുറമാണ് ഡിബീക്ക് ചെയ്യുന്നതിൻ്റെ മെഷീൻ വെക്കുക നമ്മൾ. അപ്പോൾ നമുക്ക് ഡിബീക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി. ഓക്കെ, ഇങ്ങനെയാണ് ഡിബീക്ക് ചെയ്യുന്നത്. സൈഡിലിരിക്കുന്ന ഡിബീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫാദറാണ്. ഇങ്ങനെയാണ് ഡിബീക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചെയ്തിട്ട് ഒന്ന് എന്താ പറയുക, സ്മൂത്ത് ആക്കി കൊടുക്കുക. ഫസ്റ്റ് ഇങ്ങനെ വെച്ച് രണ്ട് സൈഡും അത് കഴിഞ്ഞിട്ട് ഉരക്കും. എന്താ വെച്ചാൽ സൈഡിൽ ഉരുകി പിടിച്ച ഇത് കളയാൻ വേണ്ടിയാണ് രണ്ട് സൈഡും നമ്മൾ ഉരച്ചു കൊടുക്കുന്നത്. ഇതിനൊരു വൃത്തിയായിട്ട സ്മെല്ലാണ് ഈ പുകയ്ക്ക്. ഇത് നമ്മളെ മുടി ഒക്കെ കത്തിക്കഴിഞ്ഞ ഒരു വൃത്തിയായിട്ട സ്മെല്ല് വരില്ലേ, അതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവൽ സ്മെല്ലാണ്. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് അലക്കാണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് നാറ്റായിരിക്കും. ഞാനിപ്പോൾ നിങ്ങളെ അടുത്തുനിന്ന് കുറച്ചും കൂടി അടുത്തുനിന്ന് കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. നല്ല ഒരു ഗ്ലൗസ് ഇട്ടിട്ടാണെന്നില്ല, നല്ല ചൂടാണ്. ഗ്ലൗസ് ഇട്ടിട്ടും നല്ലോണം പൊള്ളുന്നുണ്ട് കൈ. അപ്പോൾ ഞാൻ ചെയ്തു നോക്കിയാണ്, ഞാൻ ഒന്ന് രണ്ട് കോഴിയൊക്കെ ചെയ്തതാണ്. എനിക്ക് പറ്റുന്നില്ല, കാരണം എനിക്കിത് ശീലമില്ല. അച്ഛനെനിക്കിത് ശീലമുണ്ട്, എന്നിട്ടും അച്ഛന് ഗ്ലൗസ് ഇടണ്ടേ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ എത്ര ചൂട് അതിൻ്റെ അകത്ത് ഉണ്ടാവും. കൈ വെച്ചാൽ കൈ അങ്ങ് ഉരുകിപ്പോവും, അത്രയ്ക്ക് ചൂടാണ്. അത് കൊക്കുരുകുന്ന പോലെ നമ്മളെ നഖം അടക്ക, നഖമുണ്ടെങ്കിൽ നഖം അടക്കം ഉരുകിപ്പോവും, അത്രയ്ക്ക് പവറാണ് അതിൻ്റെ ചൂടിന്. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വിചാരം ഉണ്ടാവും ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെയൊന്നുമില്ല, ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും. എൻ്റെ ഗായ്സ് ഒരു വിധത്തിൽ തീർന്ന്. ഇന്നലെ തുടങ്ങിയ പണിയാ, ഇന്നലെ രാവിലെ കയറി രാത്രിയല്ല വൈകിട്ട് ഒരു 6:30 ഇറങ്ങി, 9 കയറിയിട്ട് എൻ്റെ അത്ര അരമണിക്കൂർ ഭക്ഷണം കഴിക്കാനെടുത്ത്. ഇപ്പോഴ് രാവിലെ 7 കയറി. ഇന്ന് ഇത് ഇപ്പോഴും സമയം എത്രയാണ്, 3:00. 3:00 വരെ എടുത്ത് ചില്ലറ പണിയൊന്നുമല്ല എൻ്റെ അമ്മോ. ഇനി ഞാൻ കൊക്ക് കുറിക്കാൻ പറ്റ് ഞാനില്ല. വാക്സിൻ ചെയ്യാനാണെങ്കിൽ പിന്നെയും എളുപ്പമാണ്, കൊക്ക് കുറിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ പുതിയ പെറ്റലായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ടോപ്പിക്കോട്ട് അടുത്ത വീഡിയോ കാണാം.